മുംബൈയിലെ ബീഫ് വിൽപ്പനയെക്കുറിച്ച് പറയുന്ന കാസ്റ്റ് ഓൺ ദ കാർഡ്സ് എന്ന ഡോക്യുമെന്ററി ദില്ലിയിൽ പ്രദർശിപ്പിക്കുന്നതിന് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന്റെ വിലക്ക്. സെന്റർ ഫോർ സിവിൽ സൊസൈറ്റി എന്ന സന്നദ്ധ സംഘടന നടത്തുന്ന ചലച്ചിത്രമേളയുടെ ഭാഗമായുള്ള പ്രദർശനമാണ് തടഞ്ഞത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്നും കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതികരിക്കുമെന്നും ചിത്രത്തിന്റെ സംവിധായക അനന്യ ഗൗർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിലെ അഞ്ചംഗ വിദ്യാർത്ഥികളുടെ സംയുക്ത സംരംഭമാണ് കാസ്റ്റ് ഓൺ ദ മെനു കാർഡ്സ് എന്ന ഡോക്യുമെന്ററി. 21 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിൽ ബീഫ് രാഷ്ട്രീയവും അതിനു പിന്നിലെ ജാതി വ്യവസ്ഥയും കുറിച്ചാണ് പറയുന്നത്. മുംബൈ നഗരത്തിലെ ഇറച്ചി വിൽപ്പനക്കാരുടെയും തുകൽ നിർമ്മാതാക്കളുടെയും ജീവിതത്തിലൂടെ കടന്നുപോകുന്ന ചിത്രം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ പ്രദർശനാനുമതി നിഷേധിച്ചത്. ബീഫാണ് മെയിൻ കാര്യം, അതാണെങ്കിൽ ഇഷ്യൂസും കോൺഫ്ലിക്റ്റും ഉണ്ടാക്കും. അതിൻ്റെ മെയിൻ കോണ്ടെക്സ്റ്റ് വെച്ച് അത് കാണിക്കണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. എന്നാൽ ചിത്രം ഒരു തവണ കാണുക പോലും ചെയ്യാതെ നിരോധിക്കുന്നത് ഫാസിസമാണെന്ന് ചിത്രത്തിന്റെ സംവിധായക ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ദിസ് ഈസ് കർട്ടെയ്ലിംഗ് ആർ റൈറ്റ്. വി ആർ ഓൾസോ യങ് ആൻഡ് വി ആർ സ്റ്റുഡന്റ് ഫിലിം മേക്കേഴ്സ് ആൻഡ് വി വുഡ് വാണ്ട് ഔർ വോയിസസ് ടു ബി ഹേർഡ്. ഇറ്റ്സ് എക്സ്ട്രീംലി അൺഫോർച്ചുനേറ്റ് ആൻഡ് വെരി അൺഫെയർ. പ്രദർശനാനുമതി തടഞ്ഞെങ്കിലും ചിത്രത്തെക്കുറിച്ച് ചലച്ചിത്രമേളയ്ക്കിടെ ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സാവിത്രി, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.